മോദി സർക്കാരിൽ സുരേഷ് ഗോപിക്കും ജോർജ് ഉഗുരിനും 3 വകുപ്പുകൾ വീതം. ന്യൂനപക്ഷം, മൃഗസംരക്ഷണം, ഫിഷറീസ് വകുപ്പുകൾ ജോർജ് ഉഗുരിന്, സുരേഷ് ഗോപിക്ക് ടൂറിസം, പെട്രോളിയം, പ്രകൃതി വാതകം. നേരത്തെ സാംസ്കാരികം പറഞ്ഞിരുന്നു. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് അദ്ദേഹത്തിന് ടൂറിസം, പെട്രോളിയം, പ്രകൃതി വാതകം എന്നീ 3 വകുപ്പുകൾ ലഭിച്ചു. ജോർജ് ഉഗുരിയന് ന്യൂനപക്ഷം, അതുപോലെ മൃഗസംരക്ഷണം, ഫിഷറീസ് എന്നീ 3 വകുപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വീണ്ടും ഡൽഹിയിൽ നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. എസ് കെ എൻ, കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യന്റെ വകുപ്പുകൾ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തത കൈവന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ന്യൂനപക്ഷ ക്ഷേമം, ഒപ്പം തന്നെ ഫിഷറീസ് അടക്കമുള്ള വകുപ്പുകളുടെ സഹമന്ത്രിസ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് പെട്രോളിയം, പ്രകൃതിവാതകം കൂടാതെ ടൂറിസം എന്നീ വകുപ്പുകളാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റ് പ്രധാന വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഈ ജിതിൻ പ്രസാദ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വകുപ്പിന്റെ സഹമന്ത്രിയായി ആയിരിക്കും. കൂടാതെ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ അടക്കമുള്ള പ്രധാന ക്യാബിനറ്റ് മന്ത്രിമാരുടെ ചുമതലകൾ സംബന്ധിച്ചും ഇപ്പോൾ കൂടുതൽ വ്യക്തതകൾ കൈവന്നിരിക്കുന്നു. ഈ പ്രധാനമന്ത്രിക്ക് പേഴ്സണൽ മന്ത്രാലയം, പബ്ലിക് ഗ്രീവിയൻസ്, പെൻഷൻ കൂടാതെ ആറ്റോമിക് എനർജി, സ്പേസ് തുടങ്ങിയ വകുപ്പുകളാണ് പ്രധാനമന്ത്രിക്ക് ഉണ്ടാവുക. രാജ്നാഥ് സിംഗ് പ്രതിരോധം, അമിത്ഷാ ആഭ്യന്തരം, സഹകരണം എന്നീ വകുപ്പുകൾ തന്നെ തുടരും. നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പ് തുടരും. ജെ പി നദ്ദ ആരോഗ്യമന്ത്രിയായിരിക്കും. കൂടാതെ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ വകുപ്പിൻ്റെ ചുമതലയും ജെ പി നദ്ദയ്ക്കായിരിക്കും. ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹത്തിന് കൃഷി കൂടാതെ കർഷകക്ഷേമം കൂടാതെ ഗ്രാമവികസനം എന്നീ വകുപ്പുകളാണ് ഉള്ളത്. നിർമ്മലാ സീതാരാമൻ ധനമന്ത്രി കൂടാതെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവയുടെ ചുമതലയാണ് ഉള്ളത്. ഡോക്ടർ എസ് ജയശങ്കർ അദ്ദേഹത്തിന് വിദേശകാര്യ മന്ത്രിയായി തന്നെ തുടരും. ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ, നഗരവികസനം കൂടാതെ ഊർജം എന്നീ വകുപ്പുകളാണ് ഉള്ളത്. കർണാടക മുൻ മുഖ്യമന്ത്രിയും ജെ ഡി എസ് നേതാവുമായ എച്ച് ഡി കുമാരസ്വാമിക്കാണ് ഖനവ്യവസായം, സ്റ്റീൽ എന്നിവയുടെ ചുമതലയുള്ളത്. പീയൂഷ് ഗോയൽ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ ചുമതല നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രിയായി ധർമ്മേന്ദ്ര പ്രധാൻ തുടരും. എച്ച് എം നേതാവ് ജിതിൻ റാം മഞ്ജി, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ചെറുകിട വ്യവസായ മന്ത്രിയായി മന്ത്രാലയത്തിൻ്റെ ചുമതലയാണ് അദ്ദേഹത്തിന് ഉള്ളത്. കൂടാതെ രാജീവ് രഞ്ജൻ സിംഗ് അഥവാ ലാലൻ സിംഗിന് പഞ്ചായത്ത് രാജിൻ്റെയും ഫിഷറീസ് കൂടാതെ മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് ഉള്ളത്. അതായത് ജോർജ് കുര്യൻ്റെ വകുപ്പുകളുടെ മന്ത്രിസ്ഥാനം, ക്യാബിനറ്റ് ചുമതലയുണ്ടാവുക. ജെ ഡി യു നേതാവ് രാജീവ് രഞ്ജൻ സിംഗിനായിരിക്കും. കൂടാതെ സർബാനന്ദ് സോനോവാൾ, അസം മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിനാണ് ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ളത്. ഡോക്ടർ വീരേന്ദ്രകുമാറിന് സാമൂഹ്യക്ഷേമം വകുപ്പിൻ്റെ ചുമതലയാണ് ഉള്ളത്. കൂടാതെ രാംമോഹൻ നായിഡു സിവിൽ ഏവിയേഷൻ വകുപ്പിൻ്റെ ചുമതല നിർവഹിക്കും. നേരത്തെ ജ്യോതിരാദിത്യ സിന്ധ്യ നിർവഹിച്ചിരുന്ന വകുപ്പ് ഇത്തവണ ടി ഡി പി അംഗം രാംമോഹൻ നായിഡുവിനാണ് ലഭിച്ചിരിക്കുന്നത്. പ്രഹ്ലാദ് ജോഷിക്ക് കൺസ്യൂമർ അഫയേഴ്സ്, ഭക്ഷ്യം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ജുവൽ ഓറം അദ്ദേഹമാണ് ട്രൈബൽ അഫയേഴ്സ് ചുമതല വഹിച്ചിരിക്കുന്നത്. ഗിരിരാജ് സിംഗ് അദ്ദേഹം ടെക്സ്റ്റൈൽ വകുപ്പിൻ്റെ ചുമതലയാണ് ഗിരിരാജ് സിംഗിന് ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. അശ്വിനി വൈഷ്ണവിനെ സംബന്ധിച്ചിടത്തോളം 3 പ്രധാന വകുപ്പുകൾ, റെയിൽവേ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കൂടാതെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, നേരത്തെ ഉണ്ടായിരുന്ന 2 വകുപ്പുകൾക്ക് പുറമേ INB വകുപ്പിൻ്റെ ചുമതല കൂടി അശ്വിനി വൈഷ്ണവിന് ലഭിച്ചിരിക്കുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന സിവിൽ ഏവിയേഷൻ മന്ത്രാലയം നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയ്ക്കൊപ്പം കമ്മ്യൂണിക്കേഷൻ വകുപ്പ് കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഭൂപേന്ദർ യാദവിന് പരിസ്ഥിതി മന്ത്രാലയം, വനം പരിസ്ഥിതി മന്ത്രാലയം തന്നെ അദ്ദേഹം തുടരും. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനാണ് ടൂറിസത്തിന്റെയും ഒപ്പം തന്നെ സാംസ്കാരിക വകുപ്പിന്റെയും ചുമതല ലഭിച്ചിരിക്കുന്നത്. സ്മൃതി ഇറാനി കൈകാര്യം ചെയ്തിരുന്ന വനിതാ ശിശുക്ഷേമ മന്ത്രാലയം അന്നപൂർണ ദേവിയായിരിക്കും കൈകാര്യം ചെയ്യുക. കിരൺ റിജിജുവിന് പാർലമെന്ററി കാര്യവും കൂടാതെ ന്യൂനപക്ഷ ക്ഷേമവും വകുപ്പുമാണ് ലഭിച്ചിരിക്കുന്നത്. ഹർദീപ് സിംഗ് പുരി പെട്രോളിയം, പ്രകൃതിവാതകം എന്നീ വകുപ്പുകളുടെ ചുമതല. സുരേഷ് ഗോപിക്കുള്ള 2 വകുപ്പുകളുടെ ക്യാബിനറ്റ് പദവി ലഭിച്ചിരിക്കുന്ന ഹർദീപ് സിംഗ് പുരിക്കാണ്. മൻസുഖ് മാണ്ഡവിയാണ് തൊഴിൽ വകുപ്പിൻ്റെ ചുമതല. ഒപ്പം തന്നെ
തന്നെ യുവജനക്ഷേമത്തിൻ്റെ വകുപ്പിൻ്റെ ചുമതലയും മൻസുഖ് മാണ്ഡവിക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ജി കിഷൻ റെഡ്ഡിക്ക് കൽക്കരി ഖനി വകുപ്പുകളുടെ ചുമതലയാണ്. ചിരാഗ് പസ്വാന് ഭക്ഷ്യ സംസ്കരണ വകുപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ബലറാം നടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.